वेलकम बैक टू अवर चैनल स्टार्ट विद बिप्स। इन वीडियो प्रोडक्ट रिव्यू आटो പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രയോജനപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ വലിയതായവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്തേക്ക് കുറച്ച് സമയവും കുറച്ച് താല്പര്യവും കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയവർക്കും പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നമുക്ക് നേരെ ആ സാധനം കണ്ടു നോക്കാം. ഇതാണ് ആ പ്രോഡക്റ്റ്, കാസിയോ SA76 ഇലക്ട്രോണിക് കീബോർഡ്. ഇത് ശരിക്കും ഒരു കീബോർഡ് പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള പണ്ടുള്ളവരൊക്കെ എങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും, ചെറിയ ഒന്നോ രണ്ടോ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അതോടെ നിർത്തുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള പേരൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഏജിനനുസരിച്ച് ഉള്ള എന്താ പറയുക കളിപ്പാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതൊക്കെ എഴുതി വെച്ചേക്കുന്ന ബുക്സൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ നോക്കി അവർക്ക് ഓരോ ഏജിനും പറ്റിയ കളിപ്പാട്ടങ്ങളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പേരൻസ് മിക്കവാറും തന്നെ നമ്മുടെ ക്ലാസ്സുകളോടൊപ്പം തന്നെ പഠിത്തത്തോടൊപ്പം തന്നെ മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള രീതിയിലേക്കും കുട്ടികളെ തിരിച്ചുവിടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു മിക്കവാറും പിള്ളേരൊക്കെ ഇപ്പോൾ ഒരു 4-5 വയസ്സ് തൊട്ട് പാട്ടൊക്കെ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിലൊക്കെ വിട്ട് അവരെ കുറച്ച് കലാപരമായിട്ടും കൂടെ ഇങ്ങനെ തിരിച്ചുവിട്ട് കുറച്ച് ആ ഒരു രീതിയിലും കൂടെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ടോയാണിത്. എന്താ പറയുക, ഒരു 4-5 വയസ്സാകുമ്പോൾ 5-ാമത്തെ ബർത്ത്ഡേക്ക് 6-ാമത്തെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ശരിക്കും നമുക്കൊന്നും ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കീബോർഡൊന്നും വായിക്കാൻ അറിഞ്ഞുകൂടാ, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലരും ഇതൊന്നും വാങ്ങിക്കൊടുക്കാതിരിക്കും. പക്ഷേ യൂട്യൂബിൽ നമ്മൾ ഇതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ സെയിം പ്രൊഡക്റ്റ് വെച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3,795 രൂപയാണ്. വില കേട്ട് ഞെട്ടണ്ട, ഒരു കുറേ കാലം നമ്മൾ പിള്ളേർക്ക് ചെറിയ ചെറിയ ടോയ് വാങ്ങിച്ചു കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പൈസ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു നല്ല പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അവർക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുകയും ചെയ്യും. ശരിക്കും ഇതെൻ്റെ പുതിയതല്ല കേട്ടോ, കാരണം ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതാണ്. ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് എന്താ പറയുക അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങി ജസ്റ്റ് ഒന്ന് കുട്ടീനെ കൊണ്ട് ഉപയോഗിച്ച് നോക്കി. എന്ന് വെച്ചാൽ അവന് ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്, കാരണം അവൻ യൂട്യൂബിൽ ഇത് പഠിപ്പിക്കുന്ന വീഡിയോ കണ്ട് ഇത് കീബോർഡ് ശരിക്കും വർക്ക് ചെയ്യിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയായിരുന്നു. ശരിക്കും എല്ലാ കുട്ടികൾക്കും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യിപ്പിച്ച് നോക്കി ഉറപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഇതിൻ്റെ റിവ്യൂ ഇടാനായിട്ട് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് നോക്കണം. അവർക്കും പ്രയോജനപ്പെടും, ഭാവിയിലേക്കും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് ഇതിങ്ങനെ വായിച്ച് കാണിക്കാനൊന്നും അറിയില്ല കേട്ടോ, ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. വായിക്കാൻ അറിയുന്നവരുടെ വീഡിയോ ഒരുപാട് നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് നേരെ ഇത് ഓപ്പണാക്കി കണ്ടാലോ. ഇതാണ് ഞാൻ പറഞ്ഞ കീബോർഡ്, ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒപ്പം അവർ നമുക്കൊരു 36 മന്തിൻ്റെ വാറണ്ടി പേപ്പർ തരുന്നുണ്ട് എന്നാണോ വാങ്ങിയത് അന്ന് തൊട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരൊരു സോങ് ബുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ സോങ് ബുക്ക്. ഈ സോങ് ബുക്കിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്കിതൊന്നും വായിക്കാൻ അറിയില്ലാത്തത് കാരണം ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ. ഇത് യൂസ് ചെയ്ത് പരിചയമുള്ളവരും വായിക്കാൻ അറിയുന്നവരുമാണെങ്കിൽ ഇങ്ങനൊരു സോങ് ബുക്ക് അവർക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഇത് രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഗൈഡാണ് കേട്ടോ. ഈ ഗൈഡിനകത്ത് അവർ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട് നമുക്കിതിനെപ്പറ്റി അറിയേണ്ടതെല്ലാം. ഇനി നമുക്ക് ശരിക്കും ഈ കീബോർഡിനെ ഒന്ന് പരിചയപ്പെടാം. ഈ കീബോർഡ് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന്, അവർ തരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലൊരു ചാർജറാണ്. ഇത് ഡയറക്റ്റ് കറണ്ടിൽ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ ചാർജർ വെച്ച് ചാർജ് ചെയ്ത് നമുക്ക് പുറത്തു കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ തരുന്നത് ബാറ്ററിയാണ്. ദാ ഇവിടെ നമുക്ക്
ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി ഇടാനുള്ള ഒരു ഓപ്ഷനും കൂടെ തരുന്നുണ്ട്. ബാറ്ററി ഇട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കാണുന്നത് നമുക്ക് ഇങ്ങനെ ഇതിനെ കൊണ്ടുപോകാൻ പാകത്തിന് ഒരു ഗ്രിപ്പ് ആയിട്ട് അവർ ഇങ്ങനെ ഒരു ഏരിയയും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ രണ്ട് സ്പീക്കറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടണാണിത്. പവർ ഓൺ ആക്കുമ്പോൾ നമുക്കിവിടെ ഈ സ്ക്രീനിനകത്ത് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തെളിഞ്ഞു വരുന്നതായിരിക്കും. അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിൻ്റെ വോളിയം ബട്ടണാണ്. ഇത് മിനിമം മാക്സിമത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ നല്ല സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ഓരോ നല്ല സൗണ്ട് ഉണ്ട്, അതുപോലെ കുറച്ച് കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ ടെമ്പോ ബട്ടൺ ആണ്. എനിക്ക് ഈ ടെമ്പോയെ പറ്റി ഒന്നും കൂടുതലൊന്നും അറിയില്ല കേട്ടോ പറഞ്ഞുതരാൻ. പക്ഷേ എന്നാലും പറയുകയാണ്, ഈ ടെമ്പോ ബട്ടൺ താഴേക്കും മുകളിലേക്കും ഉള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ സ്ക്രീനിൽ അത് മാറ്റം വരുന്നതായിരിക്കും. ദാ ഇവിടെ എഴുതിയേക്കുന്നതാണ് ഈ ടെമ്പോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒന്നിലാണ് കിടക്കുന്നത്. ഇനി നമുക്കത് 2, 3, 4, 5, 6, 7 അങ്ങനെ മാക്സിമം കൊണ്ടുപോയി എത്തിക്കാവുന്നതാണ്. പിന്നെയുള്ളത് ദാ ഇതാണ് കേട്ടോ. ഇവിടെ തബല അങ്ങനെ ഓരോരോ സൗണ്ട് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്കിതുപോലെ സൗണ്ടുകൾ മാറ്റി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു സൗണ്ടും എന്താ പറയുക അതിൻ്റെ പേരും എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ പേര് നമ്മുടെ ആ മാനുവലിൽ അവരെഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്നും വായിച്ച് കേൾപ്പിക്കുന്നില്ല കേട്ടോ. ഈ ഡിസ്പ്ലേയിൽ എന്താണ് കാണിക്കുന്നതെന്നുള്ളത് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ട്യൂൺ ആണോ അല്ലെങ്കിൽ പാറ്റേൺ ആണോ, സോങ് ബുക്ക്, ട്യൂൺ, ടെമ്പോ എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് നേരെയായിരിക്കും നമ്മൾ ഓരോന്നും പ്രസ് ചെയ്യുമ്പോൾ എഴുതി വരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ട്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കിട്ടുന്നുണ്ട്. നമ്മൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 100 ട്യൂൺസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്യൂൺസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ദാ ഇവിടെ സോങ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 സോങ് ബാങ്ക്സ്, ഇതെല്ലാം ഓരോ സോങ്സ് ആണ്, നമുക്കത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ശരിക്കും പരിചയമായിട്ടുള്ള ഒരെണ്ണം, എനിക്ക് ശരിക്കും പരിചയമായിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ട്വിങ്കിൾ ട്വിങ്കിൾ പിന്നെ ജംഗിൾ ബെൽസ് ഒക്കെയാണ്. നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. ഓരോന്നിൻ്റെ നമ്പർ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജംഗിൾ ബെൽസിൻ്റെ നമ്പർ 07 ആണ്. അപ്പോൾ നമ്മൾ സോങ് ബാങ്കിൽ പ്രസ് ചെയ്തു, എന്നിട്ട് 07 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതാ ഇവിടെ കാണിക്കും ഏത് സോങ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ആക്കാം. പിന്നെ അത് അവിടെ തന്നെ പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അങ്ങനെ ഓരോ സോങ്ങും നമുക്കിതിനകത്ത് കേൾക്കാൻ പറ്റും കേട്ടോ, അതിൻ്റെ ആ ട്യൂൺസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്യൂൺസ് ആണ്. ഇവിടെ ഒരു 100 ട്യൂൺസ് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ നമുക്കുള്ളത് ഇതുപോലെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണാണ് കേട്ടോ. ഇവിടെ അവർ നമുക്കൊരു 50 പാറ്റേൺസിൻ്റെ തന്നിട്ടുണ്ട്, ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തു നിന്നും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് ഈ സോങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ കൊടുക്കുക. പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ മെലഡി ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, നമുക്കതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് ഓരോ നമ്പേഴ്സാണ് കേട്ടോ. ഈ നമ്പേഴ്സൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഈ കാണുന്ന പാറ്റേൺസും സോങ് ബുക്ക് അതുപോലെ ട്യൂൺസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നമ്പേഴ്സ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് ഇതുപോലെ കുറേ കീസ് ആണ്. ഈ കീസിനകത്ത് ഞാനിപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ABC എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും നമുക്കിത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അറിയില്ല, നമുക്കും ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ മാക്സിമം യൂട്യൂബിൽ സെയിം കമ്പനിയുടെ ഇതേ സെയിം പ്രൊഡക്റ്റ് വെച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് നോക്കിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ABC എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് യൂസ് ചെയ്യാനും ഒന്ന് പഠിച്ച് വരുന്നത് വരെ കറക്റ്റ് അത് നോക്കി വായിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടിച്ചു വെച്ചതാണ്, ഇതിനിടയിലൂടെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ ബട്ടൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യുമൊന്നും വേണ്ട, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. സോഫ്റ്റ് ടച്ച് മതി അതിനകത്തുനിന്ന് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടുവരില്ല, ഈ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്.
ശരിക്കും കുട്ടികൾക്കൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ടുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കീബോർഡിൽ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി പിള്ളേർ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇത് പഠിച്ചെടുത്തോളും. കൂടുതലും നമ്മുടെ ഒരു ഹെൽപ്പോ അങ്ങനെയൊന്നും അവർക്ക് വേണ്ടി വരില്ല. ഇതുപോലെ ഒന്ന് എഴുതി ഒട്ടിച്ചു കൊടുക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ പഠിച്ചെടുത്തോളും. കുറച്ച് ഇൻട്രസ്റ്റ് അവർക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് അവരിത് യൂസ് ചെയ്യുകയാണെങ്കിൽ, പിന്നീടൊരു സമയത്ത് അവർ നല്ലൊരു കീബോർഡ് വായിക്കുന്ന ഒരാളായിട്ട് വളർന്നു വരുന്നതായിരിക്കും. അത്രയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കൂടുതൽ വായിച്ച് കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബട്ടൺസിനെ പറ്റി കൂടുതൽ വിവരമോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്ക് വെച്ച് പറഞ്ഞു തരാത്തത്. ജസ്റ്റ് ഈ ബട്ടൺസും ഇതിൻ്റെ സ്വിച്ചൊക്കെ എന്തിനാണുള്ളതെന്ന് മാത്രം പറഞ്ഞു തന്നത്. അതും ഞാൻ ഇതിൻ്റെ മാനുവൽ നോക്കി വായിച്ച് പഠിച്ചതാണ് കേട്ടോ, അല്ലാതെ എനിക്ക് ഇതിനകത്തേക്ക് കൂടുതലൊന്നും അറിയില്ല. പിന്നെ ഇതിനകത്തൊരു പിയാനോ ഓർഗൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബട്ടൺ തരുന്നുണ്ട്. നമ്മളത് പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂ കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ചാർജർ മാത്രം കണക്ട് ചെയ്യാനല്ല കേട്ടോ, ഒരു മൈക്ക് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ തരുന്നുണ്ട്. പിന്നെ നമ്മൾ വില കേട്ട് ഞെട്ടണ്ട കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വിലയ്ക്കുള്ള ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. ഒന്ന് എറിഞ്ഞാലും കൂടെ പൊട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി മുതൽ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇതുപോലെ അവർക്ക് ഉപകാരപ്പെടുന്ന ഗിഫ്റ്റൊക്കെ പ്രസൻറ്റ് ചെയ്തോളൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ആവശ്യക്കാർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ.